സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ആത്മഹത്യാ ഭീഷണി. കെട്ടിടത്തിന് മുകളിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ ഫയർഫോഴ്സ് ബലമായി താഴെയിറക്കി. അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള പോലീസ് ശ്രമത്തിനിടെ ഉദ്യോഗാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച യുവാക്കളോട് സർക്കാരിന് പുച്ഛമാണെന്ന് ഷാഫി പറമ്പിൽ MLA. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ഡൽഹി കേരള ഹൌസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കേരളത്തിൽ ജോലിക്ക് വേണ്ടി PSC പുറമെ സരിതയ്ക്ക് കൂടി പട്ടിക നൽകേണ്ട അവസ്ഥയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ നിരാഹാരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ. റാങ്ക് ഹോൾഡേഴ്സ് സമരം പ്രതിപക്ഷം ഇളക്കിവിട്ട സമരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. പല റാങ്ക് ഹോൾഡർ സംഘടനകളും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രൂപീകരിച്ചവയാണെന്നും ധനമന്ത്രി. ലിസ്റ്റിലുൾപ്പെട്ട എല്ലാവർക്കും ജോലി നൽകൽ പ്രായോഗികമല്ല എന്നും ഡോക്ടർ തോമസ് ഐസക്. PSC റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ അല്ല താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയത്. റാങ്ക് ഹോൾഡേഴ്സ് വസ്തുതകൾ മനസ്സിലാക്കണമെന്നും ധനമന്ത്രി. തോമസ് ഐസക്കിന് സമരങ്ങളോട് എന്തൊരു അലർജിയും പുച്ഛവുമാണെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഭരണം തലക്കി പിടിച്ചതുകൊണ്ടാണിത്. പ്രതിഷേധിക്കുന്നവരെ സമരജീവികളെന്ന് വിളിക്കുന്ന മോഡിയും ഐസക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? യുവാക്കളുടെ സമരത്തെ UDF പിന്തുണയ്ക്കുമെന്നും ചെന്നിത്തല. സമരത്തിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന് സമരക്കാരുടെ മറുപടി. ഉത്തരം മുട്ടിയതുകൊണ്ടാണ് ധനമന്ത്രിയുടെ ആരോപണമെന്ന് സമരക്കാർ. സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ടെന്നും നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ഉദ്യോഗാർത്ഥികൾ. PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് എന്തിനാണ് എന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് മന്ത്രി EP ജയരാജൻ. സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനാകില്ല. താൽക്കാലിക ജീവനക്കാർക്കും കുടുംബമുണ്ടെന്നും EP ജയരാജൻ. സ്വന്തം ബന്ധുവിനെ നിയമിക്കാൻ ശ്രമിച്ച ആളാണ് EP ജയരാജൻ എന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സാധാരണക്കാരുടെ വേദന അദ്ദേഹത്തിന് മനസ്സിലാകില്ല. ഫ്യൂഡൽ രാജാവിനെ പോലെയാണ് EP പെരുമാറുന്നതെന്നും മുല്ലപ്പള്ളി. സർവകലാശാല നിയമന വിവാദത്തിൽ എറണാകുളം കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. പിൻവാതിൽ നിയമനങ്ങളിൽ പ്രതിഷേധിച്ചും റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്ത സമരം. എറണാകുളം PSC ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി നടൻ ധർമ്മജൻ ബോൾഗാട്ടി. ഉദ്യോഗാർത്ഥികളുടെ സമരം ന്യായമാണെന്നും അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകാതെ സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുകയാണെന്നും ധർമ്മജൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും LDF സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നും ധർമ്മജൻ. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് പാലക്കാട് യുവമോർച്ച പ്രവർത്തകർ PSC ഓഫീസറെ ഉപരോധിച്ചു. ജില്ലാ PSC ഓഫീസർ അൻവർ സാദത്തിനെയാണ് ഉപരോധിച്ചത്. റീത്തുമായി എത്തിയ പ്രവർത്തകർ ജില്ലാ ഓഫീസറുടെ മേശപ്പുറത്ത് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിയമന വിവാദത്തിൽ പ്രതിരോധിക്കാൻ ഉറച്ച സർക്കാർ. UDF കാലത്തെ നിയമനങ്ങളുടെ കണക്ക് തേടി. കഴിഞ്ഞ സർക്കാർ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയതിന്റെ കണക്ക് അടിയന്തരമായി ഹാജരാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഓരോ വകുപ്പും PSC റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണവും ഹാജരാക്കാൻ ആവശ്യം. UDF ഭരണകാലത്തും ക്രമവിരുദ്ധ സ്ഥിരപ്പെടുത്തൽ. PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ 7 പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ശശി തരൂർ, K മുരളീധരൻ, തമ്പാനൂർ രവി എന്നിവരടക്കം ശുപാർശ നൽകി. ശുപാർശ കത്തുകളുടെയും ക്യാബിനറ്റ് നോട്ടിന്റെയും പകർപ്പ് News18 ലഭിച്ചു. LDF സർക്കാർ വന്ന ശേഷം ഈ നിയമനങ്ങൾ റദ്ദാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ശുപാർശ ചെയ്തത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഗാർഡ് നിയമനത്തിനായി. മന്ത്രിസഭാ തീരുമാനപ്രകാരം സ്ഥിരപ്പെടുത്തിയത് 7 പേരെ. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയും നിയമനത്തെ അനുകൂലിച്ചു. കുടപ്പനക്കുന്ന് മണ്ഡലം കമ്മിറ്റിയും ശുപാർശ ചെയ്തു.
ഡൽഹി കേരള ഹൌസിലെ ലാസ്റ്റ് ഗ്രേഡ് നിയമനം വി എസ് അച്യുതാനന്ദന്റെ കത്തുകൂടി പരിഗണിച്ചായിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങളുടെ മറവിൽ ഉന്നത നിയമനങ്ങൾ വെള്ളപൂശാനാകില്ല. വി എസ് നൽകിയ ശുപാർശ കത്തിന്റെ പകർപ്പും ഉമ്മൻചാണ്ടി പുറത്തുവിട്ടു. തൊഴിൽ തട്ടിപ്പിന് ശ്രമിക്കുന്ന സരിത എസ് നായരുടെ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്ത്. സി പി എമ്മിന് തന്നെ പേടിയാണെന്നും ആ അവസരം മുതലാക്കിയാണ് നിയമനങ്ങൾ നടത്തുന്നതെന്നും സംഭാഷണത്തിൽ സരിത. അവകാശവാദം നെയ്യാറ്റിൻകരയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ യുവാവിനോട്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ അനധികൃതമായി നിയമിക്കാൻ നീക്കം നടക്കുന്നതായി പരാതി. നിയമന നീക്കം പാലക്കാട് ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ഹേമാംബിക സംസ്കൃത ഹൈസ്കൂളിൽ. ദേവസ്വം ബോർഡിന് പരാതി നൽകി ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി. ട്രസ്റ്റി കൂടിയായ പാലക്കാട്ടുശ്ശേരി വലിയ രാജാവ് കെ ചാത്തുവച്ചൻ. നിയമനം സ്കൂളിലെ ഫുൾ ടൈം മീനിയൽ തസ്തികയിലേക്ക്. നീക്കം ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മുഹമ്മദ് ഷാഫിയെ നിയമിക്കാൻ. രണ്ടു വർഷം മുൻപ് മന്ത്രി എ കെ ബാലന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജ്യോതി ബസുവിനെ നിയമിച്ചതും അനധികൃതമായിട്ടെന്ന പരാതി. സ്കൂളിലെ ഭരണകാര്യങ്ങളിൽ പാരമ്പര്യ ട്രസ്റ്റിയെ മാറ്റി നിർത്തുകയാണെന്നും പരാതിയിൽ. നിയമനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമാണെന്നും പാലക്കാട്ടുശ്ശേരി സേവന സമാജം. ആരെയും നിയമിച്ചിട്ടില്ല എന്നും നിയമനത്തിനായി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ. കാലടി സർവകലാശാലയിൽ സി പി എം നേതാവ് എം ബി രാജേഷിന്റെ ഭാര്യ നിനിതയുടെ നിയമനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിദഗ്ധ സമിതിയിലെ ഒരംഗം പരാതി പിൻവലിച്ചു. വിഷയ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ടി പവിത്രൻ പരാതി പിൻവലിച്ചതായി സർവകലാശാല വൈസ് ചാൻസലർ ധർമ്മരാജ് അഡാട്ട്. നിനിതയുടെ നിയമനത്തിൽ ഇന്ന് തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകും. കാലടി സർവകലാശാല വി സി ധർമ്മരാജ് അഡാട്ടിനെതിരെ പി ടി തോമസ് എം എൽ എ ധർമ്മജൻ അഡാട്ട് പഴയ എസ് എഫ് ഐക്കാരനെന്ന് ആക്ഷേപം. ബാബു കോർപ്പറേഷൻ നിയമന പ്രശ്നത്തിൽ വിവാദ പരാമർശവുമായി കോർപ്പറേഷൻ ചെയർമാൻ കെ ജെ ജേക്കബ്. കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ്. എൽ ഡി എഫ് അനുകൂലികളായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖ പരീക്ഷയിൽ മാർക്ക് കൂടുതൽ നൽകാറുണ്ടെന്നും ജേക്കബ്. മാർക്ക്ദാന വിവാദത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് കെ എസ് യു നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് കെ എസ് യു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസുമായുള്ള കയ്യാങ്കളിയിൽ കലാശിച്ചു. തുടർന്ന് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സർക്കാർ ജീവനക്കാർ നാളെ സൂചനാ പണിമുടക്ക് നടത്തുന്ന സാഹചര്യത്തിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചു. മുൻകൂർ അനുമതിയില്ലാതെ ജോലിക്ക് എത്താത്തവരുടെ ശമ്പളം കട്ട് ചെയ്യും. സർക്കാർ ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി. ശബരിമല വിഷയത്തിൽ മൂന്ന് മുന്നണികൾക്കും എതിരെ എൻ എസ് എസ്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വിശ്വാസികളെ സ്വാധീനിക്കാൻ ശബരിമലയെ ഉപയോഗിക്കുന്നു. കേന്ദ്രഭരണം കയ്യിലിരിക്കുമ്പോൾ ബി ജെ പിക്ക് നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമായിരുന്നെന്നും എൻ എസ് എസിന്റെ വാർത്താക്കുറിപ്പ്. ശബരിമല വിഷയത്തിൽ യു ഡി എഫിന് നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാമായിരുന്നുവെന്നും എൻ എസ് എസ്. അധികാരത്തിലെത്തിയാൽ നിയമം നിർമ്മിക്കുമെന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയില്ലെന്നും എൻ എസ് എസിന്റെ വിമർശനം. സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം തിരുത്താനോ നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരത്തിനോ ശ്രമിച്ചില്ലെന്നും എൻ എസ് എസ്. ശബരിമല വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്നതാണെന്നും എൻ എസ് എസ്. ശബരിമല വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്യില്ല എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. മറ്റൊന്നും പറയാനില്ലാത്ത രാഷ്ട്രീയ ദാരിദ്ര്യം കൊണ്ടാണ് അവർ ശബരിമല ഇപ്പോഴും പറയുന്നത്. ജനങ്ങളെ പറ്റിക്കാനാണ് യു ഡി എഫ് ശ്രമമെന്നും എം എ ബേബി ന്യൂസ് എയ്റ്റിനോട്. ശബരിമല വിഷയത്തിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ സുപ്രീംകോടതി വിധി നടപ്പാക്കൂ എന്നും എം എ ബേബി. ശബരിമലയല്ല മറ്റു വിഷയങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ജയത്തിന് കാരണം. അയ്യപ്പനും വാവരും ഇഷ്ടപ്പെടുന്നത് ഇടതുമുന്നണിയാണെന്നും ക്ഷേത്രങ്ങളും പള്ളിക്കമ്മറ്റികളും നല്ല രീതിയിൽ നടക്കുന്നത് ഇടതു ഭരണത്തിലാണെന്നും പ്രതികരണം. ശബരിമല വിവാദത്തിൽ പ്രതിപക്ഷത്തിനെതിരെ നിയമമന്ത്രി എ കെ ബാലൻ. കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം സാധ്യമല്ല. സുപ്രീംകോടതിക്ക് മുന്നിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരാൻ നിയമസഭയ്ക്ക് കഴിയില്ല എന്നും എ കെ ബാലൻ ന്യൂസ് എയ്റ്റിനോട്. നിയമം കൊണ്ടുവരുമെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് വിവരക്കേടെന്ന് മന്ത്രിയുടെ പരിഹാസം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശില്ല. ശബരിമല വിവാദം ഇടതുമുന്നണിയെ ബാധിക്കില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നും എ കെ ബാലൻ. ശബരിമല വിഷയത്തിൽ എം എ ബേബിയുടെ പ്രസ്താവനയെ ഗൌരവമായി കാണുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എം എ ബേബിക്ക് സി പി എമ്മിൽ സ്ഥാനമില്ല. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കട്ടെയെന്നും ചെന്നിത്തല.
ശബരിമല വിഷയത്തിൽ എം എ ബേബിയുടെ പ്രസ്താവന സി പി എം അടവ് തന്ത്രമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സി പി എം ആണ് വിഷയം സങ്കീർണമാക്കിയത്. യു ഡി എഫ് വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്നും ശബരിമലയെ വോട്ടുബാങ്ക് രാഷ്ട്രീയമായി കണ്ടിട്ടില്ല എന്നും മുല്ലപ്പള്ളി. ശബരിമല വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് തെറ്റായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പരസ്യമായി വ്യക്തമാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സി പി എം നിലപാട് ജനങ്ങൾ പൊറുക്കില്ല. സി പി എമ്മിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട നേതാവായ എം എ ബേബി വഴിയരികിലിരുന്ന് പറയുന്നത് കാര്യമാക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ ഒത്തുകളിയുടെ ചരിത്രമുള്ളത് യു ഡി എഫിനാണെന്നും അത് ബി ജെ പിയുടെ മേൽ ആരോപിക്കേണ്ടെന്നും സുരേന്ദ്രൻ. വൈരുദ്ധ്യാത്മക ഭൌതികവാദ വിഷയത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും സംശയമില്ല എന്ന് എം എ ബേബി. ദൈവവിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റുകാർ എതിരല്ല, വിശ്വാസം സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എന്നും ഉണ്ടാകും. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും പുതിയ രാഷ്ട്രീയ ചരിത്രം എഴുതുമെന്നും ബേബി ന്യൂസ് എയ്റ്റീനോട്. ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ അടവുനയം മാത്രമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിഷയം സങ്കീർണമാക്കിയത് സി പി എം ആണ്. സവർണരും അവർണരും തമ്മിലുള്ള ഭിന്നതയാണ് മുഖ്യമന്ത്രി അതിനെ ഒരു ഘട്ടത്തിൽ ചിത്രീകരിച്ചത്. പുതിയ സത്യവാങ്മൂലം എന്ന സി പി എം നിലപാട് വിശ്വാസികളെ വീണ്ടും വഞ്ചിക്കാനുള്ള തന്ത്രമാണെന്നും കെ പി സി സി അധ്യക്ഷൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കള്ളം പറയുന്നുവെന്ന് മന്ത്രി എ കെ ബാലൻ. വിശ്വാസ് മേത്തയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കുന്നതിനെ രമേശ് ചെന്നിത്തല അനുകൂലിച്ചിരുന്നു. വിഷയം ചർച്ചയായതിനെ തുടർന്ന് പിന്നീട് നിലപാട് മാറ്റിയെന്നും ആരോപണം. ചെന്നിത്തല നിയമനത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സർക്കാരിന്റെ കൈവശമുണ്ടെന്നും മന്ത്രി. നിയമനത്തിൽ പ്രതിപക്ഷ നേതാവ് ഒപ്പിടില്ല, നിയമനം അസാധുവാകില്ല എന്നും ബാലൻ ന്യൂസ് എയ്റ്റീനോട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്തേക്കുള്ള വിശ്വാസ് മേത്തയുടെ നിയമനത്തിൽ വിയോജിച്ച് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ പാലക്കാട് വെച്ചാണ് മിനിറ്റ്സിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒപ്പുവെച്ചതെന്നും പ്രതികരണം. മരട് കേസിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് മുന്നറിയിപ്പുമായി സുപ്രീംകോടതി. നഷ്ടപരിഹാര തുകയുടെ പകുതി കെട്ടിവെക്കണമെന്ന് കോടതി നിർദ്ദേശം. തുക കെട്ടിവച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറിക്ക് ഉത്തരവിടുമെന്നും കോടതി വ്യക്തമാക്കി. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാൻ നിർമ്മാണ കമ്പനികൾക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. സുപ്രീംകോടതിയിൽ ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ സിൻഹ, ജസ്റ്റിസ് കൃഷ്ണ മുരാരി എന്നിവരടങ്ങിയ ബെഞ്ച്. ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ കണ്ടുകെട്ടിയ സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ നഷ്ടപരിഹാര കമ്മിറ്റിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 5214 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4788 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 336 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 19 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.47 ആണ്. 6475 പേർക്ക് കൂടി രോഗം ഭേദമായി. കോവിഡ് ആർ ടി പി സി ആർ പരിശോധനയുടെ നിരക്ക് വർദ്ധിപ്പിച്ചു. വർധന 1500 നിന്ന് 1700 രൂപയായി. 1500 രൂപയ്ക്ക് പരിശോധന പ്രായോഗികമല്ല എന്ന് കാട്ടി സ്വകാര്യ ലാബുകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിരക്ക് പുതുക്കി നിശ്ചയിച്ചത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. ആന്റിജൻ പരിശോധനയുടെ നിരക്ക് 300 രൂപയായി തുടരും. ആദ്യം 2750 രൂപയുണ്ടായിരുന്ന ആർ ടി പി സി ആർ പരിശോധനയുടെ തുക 4 തവണയായി കുറച്ചാണ് 1500 എത്തിച്ചത്. മലപ്പുറത്ത് വാഹനാപകടത്തിൽ 3 മരണം. മങ്കട വേരുംപുലാക്കലിൽ സ്വകാര്യ ബസും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം. അഗസ്ത്യമൊഴി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കട്ട് ഓഫ് ഫണ്ട് വിഷയത്തിൽ യൂത്ത് ലീഗ് നേതാക്കളായ പി കെ ഫിറോസ്, സി കെ സുബൈർ എന്നിവർക്കെതിരെ വിജിലൻസിൽ പരാതി. യൂസഫ് പടനിലമാണ് പരാതി നൽകിയത്. യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിനെ ഒറ്റപ്പെടുത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന പ്രതിപക്ഷ നേതാവ്. ലീഗ് അമിത അധികാരം എടുക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. സി പി എം സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ തന്ത്രം. വൈകിട്ട് സുരേന്ദ്രൻ പറയുന്നതാണ് പിന്നീട് വിജയരാഘവൻ പറയുന്നതെന്നും ചെന്നിത്തല. ചെന്നിത്തലയെ തവനൂരിൽ മത്സരിക്കാൻ ക്ഷണിച്ച കെ ടി ജലീൽ, കോൺഗ്രസിലെ സംഘി ഗ്രൂപ്പിന്റെ തലൈവൻ എന്ന് ചെന്നിത്തലയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. മകന് ഐ എ എസ് കിട്ടാൻ വഴിവിട്ട കളികൾ നടത്തി. മറ്റൊരു മകന് ഫീസ് കൊടുക്കാൻ ബാർ മുതലാളിമാരിൽ നിന്ന് 1 കോടി കൈക്കൂലി വാങ്ങിയെന്നും പോസ്റ്റിൽ പരാമർശം. ഈ ആഴ്ച തന്നെ യു ഡി എഫ് പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീക്കവുമായി മാണി സി കാപ്പൻ. പ്രഫുൽ പട്ടേലിന്റെ കേരള യാത്ര വൈകുന്ന സാഹചര്യത്തിൽ മാണി സി കാപ്പൻ നാളെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. ചർച്ചകൾക്കായി കാപ്പൻ ഡൽഹിയിലേക്ക്. എൻ സി പി ഒറ്റക്കെട്ടായി മുന്നണി വിടാൻ സാധ്യതയില്ല. ടി പി പീതാംബരനും എ കെ ശശീന്ദ്രനും എൻ സി പി ആയി തുടർന്നേക്കും. കാപ്പൻ യു ഡി എഫിലെത്തിയാൽ സ്വതന്ത്രനായി മത്സരിക്കാനും ജോസഫ് ഗ്രൂപ്പിലോ കോൺഗ്രസിലോ ചേരാനും സാധ്യത.
മാണി സി കാപ്പനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കാപ്പൻ കോൺഗ്രസിലേക്ക് വന്നാൽ നല്ലതാണ്, തീരുമാനമെടുക്കേണ്ടത് കാപ്പനാണെന്നും മുല്ലപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം നിബന്ധന കർശനമാക്കാൻ സിപിഐ. സ്ഥാനാർത്ഥിത്വ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ നേതൃയോഗങ്ങൾ നാളെ മുതൽ. ഘടകകക്ഷികളുമായി വെച്ചുമാറേണ്ട സീറ്റുകൾ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും നടക്കും. നാളെ ചേരുന്നത് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ്. തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന കൌൺസിലും നടക്കും. സംസ്ഥാന ജാഥകൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. സിപിഎം പ്രവർത്തകർ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താക്കീത് ആലപ്പുഴയിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. അരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വീഴ്ച വന്നുവെന്ന വിമർശനം. കുട്ടനാട്ടിലും അരൂരിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ജില്ലാ നേതൃത്വത്തോട് മുഖ്യമന്ത്രി. റിവ്യൂ മീറ്റിംഗുകൾ വിളിച്ച് പ്രശ്നപരിഹാരം കാണാത്തതിന്റെ അനന്തരഫലം എന്ന വിമർശനം. ജില്ലയിലെ ബിജെപിയുടെ മുന്നേറ്റം വിലയിരുത്തിയ മുഖ്യമന്ത്രി ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. സിപിഎമ്മിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ പ്രവർത്തകരെ തിരിച്ചു കൊണ്ടുവരണം. ബിജെപി പ്രവർത്തകരെ തന്നെയും സിപിഎമ്മിലേക്ക് എത്തിക്കാൻ ജില്ലാ നേതൃത്വം നടപടികൾ നേരിട്ട് സ്വീകരിക്കണം. ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ജില്ലാ നേതാക്കന്മാർ മുൻകൈയെടുക്കണമെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് നോർത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ സംവിധായകൻ രഞ്ജിത്തും. സിറ്റിംഗ് എംഎൽഎ എ പ്രദീപ് കുമാറിന് നാലാം ഊഴം ലഭിച്ചില്ല എങ്കിൽ രഞ്ജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. മണ്ഡലം പിടിക്കാൻ പ്രദീപ് കുമാറിനെ കഴിയൂവെന്നാണ് വിലയിരുത്തലെങ്കിൽ ഒരവസരം കൂടി ലഭിച്ചേക്കും. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് നാല് വർഷത്തിന് ശേഷം കുറ്റവിമുക്തിയായതിന്റെ ആശ്വാസത്തിൽ മുൻമന്ത്രിയും എഐസിസി അംഗവുമായ പി കെ ജയലക്ഷ്മി. എല്ലാം സത്യത്തിന്റെ വിജയമെന്ന പ്രതികരണം. മാനന്തവാടിയിൽ ജയലക്ഷ്മി വീണ്ടും യുഡിഎഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. രാമക്ഷേത്രത്തിന് സംഭാവന നൽകിയതിൽ ജാഗ്രത കുറവുണ്ടായെന്ന് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ. ആർഎസ്എസ് പ്രവർത്തകർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വേദനയുണ്ടായ വിശ്വാസികളോട് മാപ്പ് ചോദിക്കുന്നുവെന്നും എൽദോസ് കുന്നപ്പള്ളി. ഡോളർ കടത്ത് കേസിൽ ലഫീർ മുഹമ്മദിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ്. ബംഗളൂരുവിലും പൊന്നാനിയിലുമുള്ള സ്ഥാപനങ്ങളിലാണ് റെയ്ഡ്. ലഫീർ മുഹമ്മദിനെ നേരത്തെ ഇ ഡിയും കസ്റ്റംസും ചോദ്യം ചെയ്തിരുന്നു. നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രമുഖ വ്യവസായിയും ബി ആർ ഡി ഗ്രൂപ്പ് കമ്പനി ചെയർമാനുമായ സി സി വില്യംസ് അറസ്റ്റിൽ. എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത് വിദേശത്തുനിന്നും 9 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച കേസിൽ വില്യംസിനെ കോടതി 7 ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിനെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ലക്നൌ കോടതിയുടെ പരിധിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇ ഡി അപേക്ഷ നൽകിയത്. റൌഫ് ഷെരീഫ് നൽകിയ ജാമ്യഹർജിയും വെള്ളിയാഴ്ച വിധി പറയാൻ മാറ്റി. ബോളിവുഡ് താരം സണ്ണി ലിയോണി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. വഞ്ചനാ കുറ്റത്തിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. കഴിഞ്ഞ ദിവസം സണ്ണി ലിയോണിയെ കൊച്ചി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. പെരുമ്പാവൂർ സ്വദേശി ഷിയാസിന്റെ പരാതിയിന്മേലായിരുന്നു ചോദ്യം ചെയ്യൽ. വാളയാർ പെൺകുട്ടികളുടെ കുടുംബത്തോട് സർക്കാർ ചെയ്യുന്നത് ക്രൂരതയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതികളായ സിപിഎം പ്രവർത്തകരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും സർക്കാർ നടത്തുന്നത്. കുറ്റക്കാരനായ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതും ഇതിന്റെ ഭാഗമെന്നും ചെന്നിത്തല. തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം. കോർപ്പറേഷനിൽ നടന്ന വികസന സെമിനാറിൽ അധ്യക്ഷത വഹിക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തു എന്നാരോപിച്ച്. ഗുലാം നബി ആസാദ് ഉൾപ്പെടെ കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് രാജ്യസഭയുടെ യാത്രയയപ്പ്. ഗുലാം നബി ആസാദ് പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിനും രാജ്യസഭയ്ക്കും പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണെന്ന് പ്രധാനമന്ത്രി. ദേശീയ രാഷ്ട്രീയത്തിൽ ഗുലാം നബി ആസാദിന്റെ പാരമ്പര്യത്തെ മാറ്റിസ്ഥാപിക്കാൻ പ്രയാസമാണെന്നും പ്രധാനമന്ത്രി. യഥാർത്ഥ സുഹൃത്താണ് അദ്ദേഹം. പ്രസംഗത്തിനിടെ മോദി വികാരാധീനനായി. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 30. കാണാതായ 171 പേർക്കായി തെരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നു. കാലാവസ്ഥ അനുകൂലമായതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതം. തപോവൻ ടണലിൽ കുടുങ്ങിയ 40 പേരെ ഇതുവരെ പുറത്തെത്തിക്കാനായിട്ടില്ല. ടണലിലെ ചെളി നീക്കം ചെയ്യുന്നത് തുടരുന്നു. ഋഷിഗംഗ എൻ ടി പി സി വൈദ്യുത പദ്ധതികൾക്ക് സമീപം കാണാതായവർക്കായും തെരച്ചിൽ പുരോഗമിക്കുന്നു.
ഉത്തരാഖണ്ഡ് പ്രളയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തകർന്ന പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഒറ്റപ്പെട്ട 13 ഗ്രാമങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്ന് അമിത്ഷാ. ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് കൂട്ടിയത് ലിറ്ററിന് 35 പൈസ, ഡീസലിന് 37 പൈസയുടെ വർധനവ്. സംസ്ഥാനത്ത് പെട്രോൾ വില 90 രൂപയ്ക്ക് അരികെ. തിരുവനന്തപുരത്ത് പെട്രോളിന് 89 രൂപ 18 പൈസയും ഡീസലിന് 83 രൂപ 33 പൈസയും. കൊച്ചിയിൽ പെട്രോളിന് 87 രൂപ 57 പൈസയും ഡീസലിന് 81 രൂപ 82 പൈസയുമായി. ഈ വർഷം ഇന്ധനവില കൂട്ടുന്നത് 13-ാം തവണ. ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ നേതൃത്വം നൽകിയ ദീപ് സിദ്ധു അറസ്റ്റ് ചെയ്തത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ. അറസ്റ്റ് സംഭവം നടന്ന 13 ദിവസത്തിന് ശേഷം. ചർച്ചയ്ക്ക് മുൻകൈയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന കർഷക സംഘടനകൾ. ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും തീയതിയും സ്ഥലവും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും പ്രതികരണം. നിലപാട്: കൃഷി നിയമങ്ങൾക്കെതിരായ സമരം അവസാനിപ്പിക്കണം എന്നും കുറവുകൾ പരിഹരിക്കാമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യസഭയിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. കർഷക സമരത്തിന് പിന്തുണയുമായി മഹാപഞ്ചായത്തുകൾ തുടരുന്നു. രാജസ്ഥാനിൽ മഹാപഞ്ചായത്തിന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് നേതൃത്വം നൽകും. കൃഷി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ഉപരോധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. രാജ്യദ്രോഹ കേസിൽ ശശി തരൂരിന്റെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീംകോടതി. യുപി പോലീസിനും ഡൽഹി പോലീസിനും നോട്ടീസ് നൽകി കോടതി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ട്വിറ്റർ. കർഷക സമരത്തെ പിന്തുണച്ച 257 അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യണോ എന്നതിൽ ചർച്ച. കേന്ദ്ര നിർദ്ദേശപ്രകാരം താൽക്കാലികമായി ഈ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. മരവിപ്പിച്ച അക്കൌണ്ടുകൾ പുനഃസ്ഥാപിച്ചതിൽ കേന്ദ്ര സർക്കാരിന് അതൃപ്തി. ട്വിറ്റർ ചർച്ചയ്ക്ക് താൽപര്യം അറിയിച്ചത് ജീവനക്കാർക്കെതിരെ നിയമ നടപടികളും സർക്കാർ ആലോചിച്ചതിന് പിന്നാലെ. കർഷക സമരവുമായി ബന്ധപ്പെട്ട 1178 അക്കൌണ്ടുകൾ കൂടി ബ്ലോക്ക് ചെയ്യാൻ ട്വിറ്ററിന് നിർദ്ദേശം നൽകി കേന്ദ്ര ഐടി മന്ത്രാലയം. AIADMK ജനറൽ സെക്രട്ടറി വി കെ ശശികല ചെന്നൈയിൽ. ചെന്നൈയിലെത്തിയത് 21 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ. വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണം ഒരുക്കി അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാക്കളും പ്രവർത്തകരും. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന വി കെ ശശികല. അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. നിലവിലെ AIADMK നേതൃത്വം പരിഭ്രാന്തരാണെന്നും ശശികല. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഇടുക്കി കമ്പമേട് ചെക്ക് പോസ്റ്റിൽ വെൽക്കം ടു തമിഴ്നാട് എന്ന് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ചു തമിഴ്നാട് പോലീസ്. പ്രതിഷേധമുയർന്നതോടെ രാത്രിയിൽ തന്നെ ബോർഡ് നീക്കി. കേരള റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ സ്ഥാപിച്ചത് തേനി ജില്ലാ പോലീസിന്റെ ബോർഡ്. ബോർഡ് മാറ്റാൻ തീരുമാനിച്ചത് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെ നാളെ വീണ്ടും തമിഴ്നാട് അതിർത്തിയിൽ ബോർഡ് സ്ഥാപിക്കാൻ നീക്കം. ബോർഡ് സ്ഥാപിച്ചത് അതിർത്തിയിൽ കേരള തമിഴ്നാട് തർക്കം നിലനിൽക്കുന്ന ഭാഗത്ത്. 2017 കമ്പംമേട്ടിൽ തമിഴ്നാട് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചതിനു ശേഷം അതിർത്തി തർക്കം രൂക്ഷമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ജോ ബൈഡനെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ. അന്തർദേശീയ ദേശീയ വിഷയങ്ങൾ ചർച്ചയായി. വീണ്ടും പാരീസ് ഉടമ്പടിയുമായി സഹകരിക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നരേന്ദ്രമോദി. ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന നേതാക്കളുടെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഭാഗമാകുമെന്ന് ഇന്ത്യ. ഇന്ത്യ സന്ദർശിക്കാൻ ബൈഡനെയും അമേരിക്കൻ പ്രഥമ വനിത ജിൽ ബൈഡനെയും ക്ഷണിച്ച് മോദി. മ്യാൻമറിൽ ഭരണം പിടിച്ചെടുത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നടപടിയെ ന്യായീകരിച്ച് പട്ടാളം. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതിനാലാണ് ഭരണം ഏറ്റെടുത്തതെന്ന് ജനറൽ മിൻ ഓങ് ലെയ്ങ്. പ്രസിഡന്റ് വിൻ യിന്റ്, നൊബേൽ പുരസ്കാര ജേതാവ് ഓങ് സാങ് സൂചി ഉൾപ്പെടെ നിരവധി നേതാക്കളെ പട്ടാളം വീട്ടുതടങ്കലിലാക്കി. പട്ടാള ഭരണത്തിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം ശക്തം. ലോകത്ത് കോവിഡ് ആശങ്ക അവസാനിക്കുന്നില്ല. 10,70,00,000 രോഗബാധിതർ. ആകെ മരണം 23,36,339. ആസ്ട്രസെനക കമ്പനി വികസിപ്പിച്ച വാക്സിന്റെ ഉപയോഗം നിർത്തി ദക്ഷിണാഫ്രിക്ക. തീരുമാനം: കോവിഡിന്റെ പുതിയ വകഭേദത്തിനെതിരെ വാക്സിൻ ഫലപ്രദമല്ല എന്ന പഠനത്തെ തുടർന്ന്. 2,000 പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയിൽ ശാസ്ത്രജ്ഞർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കോവിഡ് കേസുകളിൽ 90% പുതിയ വൈറസ് മൂലം. ISLൽ ഇന്ന് ബംഗളൂരു FC ATK മോഹൻ ബഗാനെ നേരിടും. മത്സരം അല്പസമയത്തിനകം ഗോവയിൽ. ജയിച്ചാൽ മോഹൻ ബഗാൻ ക്വാളിഫയറിലേക്ക്. ബംഗളൂരുവിനും മത്സരം നിർണായകം. 25-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് നാളെ തിരിതെളിയും. ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് മേള. തിരുവനന്തപുരത്ത് 6 വേദികളിലായി 80 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും.
30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 80 ചിത്രങ്ങൾ തിയേറ്ററുകളിൽ. ആദ്യ ദിനം 4 മത്സര ചിത്രങ്ങളടക്കം 18 സിനിമകൾ പ്രദർശിപ്പിക്കും. മേള നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിൽ 20 ലക്ഷത്തിന്റെ ഈട്ടിത്തടികൾ പിടികൂടി. വനംവകുപ്പ് പിടികൂടിയത് എറണാകുളത്തേക്ക് വ്യാജ പാസ് ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ച തടികൾ. മുട്ടിൽ സൌത്ത് വില്ലേജിൽ നിന്നും നിയമവിരുദ്ധമായി മുറിച്ച മരങ്ങളാണ് ഇവ. അടിമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവും MDMA പിടികൂടി. വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് അസ്ലം, മുഹമ്മദ് സുഹൈൽ, സൂരജ്, ബിബിൻ, മുഹമ്മദ് അസ്കർ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ പിടികൂടിയത് ഇവർ സഞ്ചരിക്കുന്ന വാഹനം ഉദ്യോഗസ്ഥർ കൈകാണിച്ചിട്ടും നിർത്താതെ പോയതോടെ. പാചകവാതക സിലിണ്ടറിനും പെട്രോളിനും വില വർദ്ധിപ്പിച്ചതിനെതിരെ കൊട്ടാരക്കരയിൽ പ്രതിഷേധ സമരം. സമരം CITU കശുവണ്ടി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ. പ്രതിഷേധം പുലമൺ ജംഗ്ഷനിൽ നിന്നും പാചകവാതക സിലിണ്ടറുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.